ഹായ് ഞാൻ ഹായ് ഞാൻ അഫ്സൽ നമുക്ക് ഇ കോമേഴ്സിൽ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും പ്രത്യേകിച്ച് നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും അത് ലോകത്ത് ആണെങ്കിലും പറ്റും ഇ കൊമേഴ്സിന് നമുക്ക് രണ്ട് രീതിയിൽ പറയാം ഇ കൊമേഴ്സ് മാർക്കറ്റ് പ്ലേസസും ഉണ്ട് ഇൻഡിവിജ്വൽ വെബ്സൈറ്റ്സും ഉണ്ട് മാർക്കറ്റ് പ്ലേസസിൻ്റെ അണ്ടറിലാണ് ആമസോണ് ഫ്ലിപ്കാർട്ട് തുടങ്ങിയിട്ടുള്ള സൈറ്റുകളൊക്കെ വരുന്നത് വാൾമാർട്ട് അതുപോലെ അലിബാബ ഇതെല്ലാം മാർക്കറ്റ് പ്ലേസസ് ആണ് മാർക്കറ്റ് പ്ലേസസിൻ്റെ ഒരു ഡെഫിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ സെല്ലറായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അത് നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളുടെ പ്രോഡക്റ്റ് സെൽ ചെയ്യാൻ അവരൊരു ഓപ്ഷൻ തരുകയാണ് ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണ് അല്ലെങ്കിൽ ഒരു വേക്കൻസി നമുക്ക് അവിടെ ഉണ്ടായിട്ട് അവിടെ നമ്മൾ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാണ് ഓക്കെ ഇനി നമ്മളുടെ ഇൻഡിവിജ്വൽ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് നമ്മളുടെ സ്റ്റോറാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രോസസ്സും ഒക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം ഇ കൊമേഴ്സ് എന്തിനാണെന്നുള്ളതൊക്കെ നമുക്കറിയാം ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് കൺവീനിയൻ്റായിട്ട് പ്രൊഡക്റ്റ് സെൽ ചെയ്യാനും വാങ്ങാനും ഉള്ളൊരു ഓപ്ഷനാണ് ഇ കൊമേഴ്സ് അതുപോലെ തന്നെ നമുക്ക് ഗ്ലോബലി ഔട്ട് റീച്ച് ഉണ്ടാക്കണം നമുക്ക് കസ്റ്റമേഴ്സ് നമ്മുടെ ലൊക്കാലിറ്റിന്ന് മാത്രമല്ല നമുക്ക് വേൾഡ് മൊത്തം നമ്മുടെ പ്രൊഡക്റ്റ് സെൽ ചെയ്യണം നമ്മുടെ സർവീസ് സെൽ ചെയ്യണം അതിന് നമുക്ക് ഇ കൊമേഴ്സ് യൂസ് ചെയ്യാം പിന്നെയോ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം നമ്മളുടെ സെയിൽസിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം നമ്മുടെ ബിസിനസ്സിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഓട്ടോമേഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങളുടെ പ്രോഡക്റ്റ് അവിടെ ഉണ്ടാവും പ്രോഡക്റ്റിലേക്ക് ആൾ വരും കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ പേയ്മെൻറ്റ് കൊടുക്കും ആ പേയ്മെൻറ്റ് കൊടുക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ വരും പ്രോഡക്റ്റ് ഓർഡർ ചെയ്തത് നിങ്ങളുടെ അക്കൗണ്ടിൽ അതിന് നോട്ടിഫിക്കേഷൻ വരും നിങ്ങളുടെ ടീം ഉണ്ടെങ്കിൽ അതിനെ പാക്ക് ചെയ്ത് അതിന് ഷിപ്പ് ചെയ്യും അതെല്ലാം നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻ്റ് സെൻ്ററിലാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നത് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിതൊന്നും അറിയേണ്ട ഓർഡർ വരുന്നതും പോകുന്നതും ഷിപ്പ് ചെയ്യുന്നതും എല്ലാം അവർ നോക്കിക്കോളും പിന്നെ ഇ ഇക്കൊമേഴ്സ് എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവാണ് അതായത് നമുക്ക് നാട്ടിൽ അല്ലെങ്കിൽ എവിടെയാണോ നമ്മളുടെ ബിസിനസ് റൺ ചെയ്യേണ്ടത് അവിടെ നമ്മളൊരു ഫിസിക്കൽ സ്റ്റോർ ഇടുന്നതിൻ്റെ ഒരു മൂന്നിലൊന്നോ അഞ്ചിലൊന്നോ ഒക്കെ മതി എക്സ്പെൻസ് മതി നമുക്ക് ഒരു ഇ കൊമേഴ്സ് ബിസിനസ് ഓൺലൈനായിട്ട് ചെയ്യാൻ ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഓൺലൈനാണ് ഇ കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ ഉള്ള ഒരു ചോദ്യമാണ് ഇ കൊമേഴ്സിൽ മാർക്കറ്റ് പ്ലേസിൽ വിൽക്കാൻ അല്ലാതെ നമ്മളുടെ സ്വന്തം വെബ്സൈറ്റിൽ വിൽക്കുമ്പോൾ ഏത് പ്ലാറ്റ്ഫോം ത്രൂ വിൽക്കണം എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഷോപ്പി ഫൈം ഉള്ളത് ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മളുടെ ഇപ്പോഴത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷോപ്പിഫൈയും ഇ കൊമേഴ്സും ഇൻഡിവിജ്വൽ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് ഇതിൽ കൂടി നമുക്ക് സ്വന്തമായിട്ട് തന്നെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റും നമുക്കൊരു ഡിസൈനിനെ കുറിച്ച് ധാരണയുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ടെംപ്ലേറ്റ്സും തീമും എല്ലാം ഈ രണ്ട് പ്ലാറ്റ്ഫോമിലും അവൈലബിളാണ് സൊ ഷോപ്പിഫൈ എന്താണെന്ന് വെച്ചാൽ വേൾഡിൽ പോപ്പുലറായിട്ടുള്ള ഒരു ഇ കൊമേഴ്സ് ഡെഡിക്കേറ്റഡ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഷോപ്പിഫൈ നമുക്ക് വളരെ ക്യുക്കായിട്ട് ഈസി ആയിട്ടൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനും അത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഷോപ്പിഫൈയിലുണ്ട് സെക്യൂറായിട്ട് ഹോസ്റ്റ് ചെയ്യാം അൺലിമിറ്റഡ് ബാൻഡ് എടുത്ത് കിട്ടും അതായത് നമുക്ക് നമ്മുടെ സെർവർ നമ്മൾ നമ്മളതിനെക്കുറിച്ച് ബോധയിടാവേണ്ട ബിക്കോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷോപ്പിഫൈയുടെ സെർവർ ആണ് മന്ത്ലി പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കണം സബ്സ്ക്രിപ്ഷൻ ചാർജിലാണ് ഷോപ്പിഫൈ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് തൗസൻഡ് ഫോർ ഡബിൾ നയൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ജി എസ് ടി മുതൽ അങ്ങോട്ട് കിട്ടുന്നുണ്ട് എറൗണ്ട് രണ്ടായിരം രൂപയ്ക്ക് അടുത്ത് വരും ഒരു മാസത്തെ ഷോപ്പിഫൈയുടെ ചാർജ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഷോപ്പിഫൈ നമ്മൾ മന്ത്ലി ടു തൗസൻഡോ അല്ലെങ്കിൽ ഈ എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മളും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എല്ലാ മാസവും ആയിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ രണ്ടായിരം രൂപ വെച്ച് കൊടുക്കുമ്പോൾ രണ്ടായിരം രൂപയെന്ന് പറയുന്നത് വലിയൊരു തുകയല്ല തുകയില്ല ടു ഷോപ്പിഫൈ നൽകുന്ന ഫീച്ചറിനെ വെച്ച് ബിക്കോസ് നമുക്കൊരുപാട് കാര്യങ്ങൾ ഷോപ്പിഫൈ തരുന്നുണ്ട് ഓക്കെ രണ്ടാം മൂന്നാമത്തെ കാര്യം ബിൽറ്റ് ഇൻ പേയ്മെൻറ്റ് പ്രോസസ്സിങ് ഉണ്ട് അതായത് നമുക്കൊരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇപ്പോൾ പേപ്പാൽ ആണെങ്കിലും സ്ട്രൈപ്പാണെങ്കിലും ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും ഇനി റൈസർ പേ ആണെങ്കിലും ക്യാഷ് ഫ്രീ ആണെങ്കിലും ഏത് പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണെങ്കിലും ദാറ്റ് ഷോപ്പിഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും ഷോപ്പിഫൈ സപ്പോർട്ട് ചെയ്യാത്ത പേയ്മെൻറ്റ് ഗേറ്റ് വേ വളരെ ചുരുക്കമാണ് ഇനി ഇൻവെൻട്രി മാനേജ്മെൻറ്റ് നമ്മളുടെ സ്റ്റോറിലുള്ള ഇപ്പോൾ നിങ്ങൾക്കൊരു ഫിസിക്കൽ സ്റ്റോറുണ്ട് ആ സ്റ്റോറിലുള്ള സ്റ്റോക്കിനെ നമുക്ക് ഷോപ്പിഫൈ കണക്ട് ചെയ്യാം വിത്ത് തേർഡ് പാർട്ടി പി ഒ എ സിസ്റ്റം അല്ലെങ്കിൽ ഷോപ്പിഫൈയുടെ തന്നെ പി ഒ എ സിസ്റ്റം ഉണ്ട് പോയിന്റ് ഓഫ് സെയിൽ സിസ്റ്റം ഉണ്ട് ഇതുമായിട്ട് നമുക്ക് നമ്മുടെ ഷോപ്പിഫൈ ഓഫ്ലൈൻ ഷോപ്പിനെ ഓൺലൈൻ സ്റ്റോറുമായിട്ടും കണക്ട് ചെയ്യാം അപ്പോൾ ഇൻവെൻടറി മാനേജ്മെൻറ്റും അതിൻ്റെ ട്രാക്ക് സ്റ്റോക്ക് ഒക്കെ മാനേജ് ചെയ്യാനും ഒക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് പറ്റും അതുപോലെ പ്രൊഡക്റ്റ് ലിസ്റ്റിങ്ങും ഈസിയാണ് പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ആർട്ട് തന്നെയാണ് പ്രൊഡക്റ്റ് ലിസ്റ്റിങ്ങിലൂടെയെന്നാണ് നമ്മളുടെ പ്രൊഡക്റ്റിലേക്ക് കൂടുതൽ എത്തിക്കാൻ നമ്മൾ ഓർഗാനിക് രീതിയിൽ നമുക്ക് നമുക്ക് കഴിയുന്നത് അതായത് സെർച്ച് എഞ്ചിനൊക്കെ പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുന്നവരുടെ മുമ്പിലേക്ക് നമ്മുടെ നമ്മുടെ പ്രോഡക്റ്റിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രോഡക്റ്റ് ലിസ്റ്റിങ് പെർഫെക്റ്റ് ആയിരിക്കണം ഓക്കെ അതുപോലെ തന്നെ ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റവും ഷിപ്പ്മെൻറ്റും റിട്ടേൺസ് ഹാൻഡിൽ ചെയ്യാനും ഒക്കെ ഷോപ്പിംഗ് ഇൻബിൽറ്റ് ഓപ്ഷൻസ് ഉണ്ട് ഇനി ചില മാർക്കറ്റിംഗ് ടൂൾസും സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ അതായത് ഗൂഗിളിൽ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഫസ്റ്റ് റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസും ഷോപ്പിഫൈ തരുന്നുണ്ട് പിന്നെ എന്താണ് തേർഡ് പാർട്ടി ഇൻറ്റഗ്രേഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തേർഡ് പാർട്ടി ഇൻറ്റഗ്രേഷൻ സർവീസസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഷോപ്പിഫൈയിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ പോലും കുറച്ച് ഫീച്ചേഴ്സിൻ്റെയൊക്കെ കുറവ് വരും അപ്പോൾ ആ ഫീച്ചേഴ്സിൻ്റെ കുറവ് എങ്ങനെ വരും അതായത് നമ്മൾ ഷോപ്പിഫൈയില് എല്ലാ കാര്യങ്ങളും ഇപ്പം എനിക്കൊരു ആവശ്യമുണ്ട് ആ ആവശ്യം മേ ബി ഷോപ്പിഫൈൽ ഉണ്ടാവും അതല്ല എനിക്ക് മാത്രമായിട്ടൊരു ആവശ്യം വന്നു അപ്പോൾ ചിലപ്പോൾ ഷോപ്പി ഫൈൽ ഇൻബിൽറ്റ് കാണത്തില്ല ഡിഫോൾട്ടായിട്ട് കാണത്തില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഷോപ്പിഫയുടെ ആപ്പ് സ്റ്റോറുകൾ യൂസ് ചെയ്യും ആപ്പ് സ്റ്റോറുകളിനകത്ത് ഇഷ്ടം പോലെ തേർഡ് പാർട്ടി ആപ്പുകൾ കാണാം അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളത് അവിടെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കതിന് അതിന് സൊല്യൂഷനായിട്ടൊരു ആപ്പ് നമുക്ക് അവിടെ കിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോർ ആൻഡ്രോയിഡ് ആണെങ്കിൽ പ്ലേ സ്റ്റോർ ഇവിടെ ഒക്കെ നമ്മൾ സെർച്ച് ചെയ്യില്ലേ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇപ്പോൾ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യണം അതിന് പറ്റിയ ആപ്പ് അവിടെ ഇല്ലേ നമ്മൾ പുതിയൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യലല്ലോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ ആവശ്യത്തിനുള്ള ഇൻറ്റഗ്രേഷൻ തേർഡ് പാർട്ടി ഇൻറ്റഗ്രേഷൻസ് നമുക്ക് ഷോപ്പിഫൈയിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് സ്കെയിലബിലിറ്റി ആണ് ഷോപ്പിഫൈ എന്ന് പറയുന്നതിന് നിങ്ങൾ രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരു സംഗതിയായിട്ട് കാണാതെ നിങ്ങൾക്ക് നാളെ അത് ബിസിനസ് ആ ഒരു ഷോപ്പിഫൈ സ്റ്റോർ കൊണ്ട് കോടികളുടെ ബിസിനസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ രണ്ടായിരം രൂപയുടെ പ്ലാൻ തന്നെ എടുത്താൽ മതിയാവും എന്ന് വെച്ചിട്ട് രണ്ടായിരം രൂപയുടെ പ്ലാൻ മാത്രമല്ല കേട്ടോ ഷോപ്പിഫൈയിൽ മൂന്ന് നാല് ടൈപ്പ് പ്ലാൻ ഉണ്ട് അതിൽ നെക്സ്റ്റ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഉണ്ട് പിന്നെ തേർട്ടി തൗസൻഡിൻ്റെ ഉണ്ട് പിന്നെ വൺ പോയിൻറ്റ് ഫൈവ് ലാക്സിൻ്റെ മന്ത്ലി പ്ലാൻ വരുന്നുണ്ട് അപ്പോൾ നമ്മളൊക്കെ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ജസ്റ്റ് ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബേസിക് പ്ലാൻ മതി അതിൽ ഫസ്റ്റ് മന്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഷോപ്പിഫൈ ലോഗിൻ ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്യാനുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് വൺ മന്ത് ഫസ്റ്റ് മന്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഒരു ട്വൻറ്റി റുപ്പീസ് മാത്രമേ ഞാനത് ചാർജ് വരുള്ളൂ സെക്കൻഡ് മന്ത് തൊട്ട് പേയ്മെൻറ്റ് വരുള്ളൂ അപ്പോൾ സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഷോപ്പിഫൈയുടെ അങ്ങ് അൾട്ടിമേറ്റ് സ്കേ അതായത് നമ്മുടെ സ്റ്റോറിനെ ഏറ്റവും ഹയ്യസ്റ്റ് പോയിൻറ്റ് വരെ എത്തിക്കാനും നമുക്ക് വേറെ ചേഞ്ചസ് ഒന്നും കൊണ്ടുവരേണ്ട ഇതേ പ്ലാനിൽ തന്നെ പറ്റും ആൻഡ് നെക്സ്റ്റ് ഈസ് ആപ്പ് സ്റ്റോർ ഷോപ്പിഫൈടെ ആപ്പ് സ്റ്റോർ ദറ്റ് ഐ ഓൾറെഡി സെറ്റ് നമുക്ക് ഒരുപാട് മെർച്ചൻസിന് ഒരുപാട് ഒരുപാട് ആവശ്യങ്ങൾക്കുള്ള ആപ്പുകൾ നമ്മളുടെ ഷോപ്പിഫൈ ആപ്പ് സ്റ്റോറിൽ ആണ് സോ ഇതൊക്കെയാണ് ഷോപ്പിഫൈയുടെ ബേസിക് കാര്യങ്ങൾ ഇനി ഷോപ്പിഫൈയുടെ മാത്രമുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട് അതാണ് വാട്ട് മേക്സ് സോ സ്പെഷ്യൽ അബൌട്ട് ഷോപ്പിഫൈ അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഷോപ്പിഫൈയിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉള്ളതുകൊണ്ടാണല്ലോ എല്ലാവരും ഷോപ്പിഫൈ സ്റ്റോറ് ഷോപ്പിഫൈ സ്റ്റോറ് ഈവൻ ഞാൻ തന്നെ ആണെങ്കിലും ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് സോ ഷോപ്പിഫൈടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സെക്യൂർ ഹോസ്റ്റിംഗ് ആൻഡ് അൺലിമിറ്റഡ് ബാൻഡ് എടുത്താണ് നിങ്ങൾ ഏത് ഷോപ്പിഫൈ സ്റ്റോർ എടുത്താലും അതിൻ്റെ സമയം അത് ലോഡാവുന്ന സമയം ആയിരിക്കും നമ്മളുടെ സ്റ്റോർ എത്ര വലുതാണെങ്കിലും എത്ര ലോഡുള്ള എത്ര പ്രോഡക്റ്റ് ഉണ്ടെങ്കിലും നമ്മളുടെ സ്റ്റോർ ലോഡാവുന്നത് വളരെ ക്യുക്കായിട്ട് ലോഡാവും അത് സാധാരണ നിലയിൽ നമ്മൾ കസ്റ്റം വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പം സെർവർ മാനേജ് ചെയ്യേണ്ട ചുമതല നമ്മൾക്ക് തന്നെയാണ് ക്ലൈൻറ്റിന് തന്നെയാണ് അപ്പോൾ ക്ലയൻ്റ് എന്നുള്ള നിലയിൽ നമ്മളൊരു വലിയ സെർവർ വാങ്ങി ആ സെർവറിനെ മാനേജ് ചെയ്യാൻ ഒരാളെ ഇരുത്തേണ്ട ആവശ്യം വരുന്ന അവസ്ഥ വരെ ഉണ്ടാവാം പക്ഷേ ഷോപ്പിഫേയിൽ നമ്മളൊരു രണ്ടായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓൾ ഹാൻഡിൽ ബൈ ദം സെൽഫ്സ് അവരുടെ ടീം നമുക്ക് സപ്പോർട്ട് തരും ആൻഡ് നെക്സ്റ്റ് സെക്കൻഡ് മോസ്റ്റ് സ്പെഷ്യൽ വാട്ട് മേക്സ് ഓർ സ്പെഷ്യൽ അബൌട്ട് ഷോപ്പിഫേയിലെ സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് ക്യുക്ക് സെറ്റപ്പ് ആൻഡ് ഈസി ടു യൂസ് വെബ്സൈറ്റ് ബിൽഡർ ആണ് വളരെ ക്യുക്കായിട്ട് നമുക്ക് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം വളരെ ക്യുക്കായിട്ട് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാം അതുപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലേൺ ചെയ്യാനും പറ്റും ഓൺലി നമുക്ക് വേണ്ട ഒരു കാര്യം ഫോക്കസ് ആൻഡ് പാഷൻ നിങ്ങൾക്ക് ഫോക്കസ് വേണം ഡിസ്ട്രാക്റ്റഡ് ആയി പോകരുത് നിങ്ങൾ ഷോപ്പിംഗ് ഫൈസ് സ്റ്റോർ ബിൽഡ് എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ഇൻസ്ട്രക്ഷൻസ് ലൈക്ക് എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസിൻ്റെ ഇടയിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവാതെ ഒരു സ്റ്റോർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് യു വിൽ ഗെറ്റ് നോ ഹൗ ഈസി സെറ്റപ്പ് ദിസ് ഷോപ്പി ഫേ സ്റ്റോർ അപ്പോൾ ഷോപ്പി ഫേ സ്റ്റോറിൽ രണ്ട് കാര്യങ്ങൾ ഏറ്റവും സ്പെഷ്യലായിട്ട് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടെങ്കിലും ഏറ്റവും സ്പെഷ്യലായിട്ട് ഇത് പറയേണ്ടത് ഒന്നാതിൻ്റെ സെക്യൂർ ഹോസ്റ്റിങ്ങും അൺലിമിറ്റഡ് ബാൻഡ് എടുത്തു അതായത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഫാസ്റ്റ്നെ അത് എത്ര എഫിഷ്യൻ്റ് ആയിട്ടായിരിക്കും ലോഡ് ചെയ്യുന്നതെന്നുള്ളത് സെക്കൻഡ് വൺ നമ്മുടെ ക്യുക്ക് സെറ്റപ്പും ആൻഡ് വി ഹാവ് മാർക്കറ്റിംഗ് ടൂൾസ് ഉണ്ട് അതുപോലെ എസ്ഇഒ ടൂൾസ് ഉണ്ട് ദറ്റ് ഐ ഓൾറെഡി സെറ്റ് സ്കെയിലബിലിറ്റി നമുക്ക് അറ്റ് ലെവൽ എനി ലെവൽ വരെ നമുക്ക് വെബ്സൈറ്റുകൾ ക്രോസ് ചെയ്യാം ആൻഡ് ദിസ് ഈസ് ദ സ്റ്റാറ്റസ് ഓഫ് അനദർ വെബ്സൈറ്റ് ഓഫ് ഷോപ്പിഫൈ ഇതൊരു ഷോപ്പ് എൻ്റെ ഒരു ഷോപ്പിഫൈ സ്റ്റോറിൻ്റെ ഒരു സിക്സ് മന്ത്സ് ഓൾമോസ്റ്റ് സിക്സ് മന്ത്സിൻ്റെ ഒരു സെയിലാണ് ഇതൊരു സെവൻറ്റി ലാക്സ് വരെ ക്രോസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ദിസ് സ്റ്റോർ ഈസ് ഓൾസോ റണ്ണിങ് അണ്ടർ ടു തൗസൻഡ് പ്ലാൻ ഈ ഒരു സ്റ്റോറിൽ നമ്മൾ രണ്ടായിരം രൂപ മാസം കൊടുത്തിട്ടാണ് ഈ ആറ് മാസം കൊണ്ട് ഇത്രയും ഏൺ ചെയ്യാൻ പറ്റുന്നത് ഡെഫിനറ്റ്ലി ഹിയർ മാർക്കറ്റിംഗ് കോസ്റ്റുകളുണ്ട് ബാക്കി കാര്യങ്ങളുണ്ട് ഈ സെവൻറ്റി ലാക്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ല ഇറ്റ്സ് എൻ ഏണിങ്സ് ദർ പ്രോഫിറ്റ് ഈസ് പ്രോഫിറ്റ് നമ്മൾ മാർക്കറ്റിംഗ് ഒക്കെ കഴിച്ച് നമ്മുടെ എക്സ്പെൻസൊക്കെ കഴിച്ചിട്ട് നോക്കുമ്പോഴേ നമുക്ക് പ്രോഫിറ്റ് പറയാൻ പറ്റുള്ളൂ ബട്ട് ഡെഫിനറ്റ്ലി ദിസ് ഈസ് ഏൺ ഫ്രം എ ഷോപ്പിഫൈ സ്റ്റോർ സോ

ഇ കൊമേഴ്സ് സ്കിൽസ് പഠിപ്പിക്കുന്ന സ്റ്റോ കോഴ്സിൽ ജോയിൻ ചെയ്യാം അത് നിങ്ങൾക്ക് വൺ മന്ത് എൻ്റെ ലൈവ് ട്രെയിനിങ് കിട്ടും ആ വൺ മന്തിലുള്ള ട്രെയിനിങ്ങിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് അയച്ചു തരും മോഡ്യൂൾ ബൈ മോഡ്യൂൾ ആയിട്ട് നിങ്ങൾക്ക് കോഴ്സ് നിങ്ങൾക്ക് ലെസൻസ് ആക്സസ് ചെയ്യാൻ പറ്റും അതിനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ അത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം ആൻഡ് ഡെഫിനറ്റ്ലി സ്റ്റോർ സെറ്റപ്പ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് സോ ഈ കാര്യങ്ങളിലൂടെയാണ് ഷോപ്പിഫൈ ഏറ്റവും സ്പെഷ്യൽ ആവുന്നത് ഇനി ഷോപിഫൈയിൽ നമുക്ക് പല കാര്യങ്ങളും അധികം പഠിക്കാനുണ്ട് ബട്ട് വി വിൽ ഡിസ്കസ് ഇൻ അനദർ വീഡിയോ റൈറ്റ് നൗ വി ഹാവ് അനദർ ഓപ്ഷൻ ദാറ്റ് ഈസ് ഉ കൊമേഴ്സ് ഊ കോമേഴ്സും ഷോപ്പിഫൈയും രണ്ടും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളാണ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് സ്റ്റോറി ബിൽഡ് ചെയ്യാനുള്ളതാണ് ഷോപ്പിഫൈ എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് പ്ലാറ്റ്ഫോമാണ് ഉ കൊമേഴ്സ് എന്ന് പറയുന്നത് വേർഡ് പ്രസ്സ് എന്ന് പറയുന്ന പ്ലെഗിനില് സോറി വേർഡ് പ്രസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മളൊരു പ്ലഗ്ഗിനായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പ്ലഗ്ഗിൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേർഡ് പ്രസ് എന്ന് പറയുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം അതാണ് ഊ കൊമേഴ്സ് ഉ കൊമേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമുക്ക് നമുക്കും ഒരു ഇ ഇക്കൊമോസ് സ്റ്റോർ ബിൽഡ് ചെയ്യാൻ പറ്റും കമ്പയർഡ് ടു ഷോപ്പിഫൈ ഊക്കോമോസ് ഈസ് ഫ്രീ ബട്ട് നമുക്ക് കുറച്ച് സെറ്റപ്പ് ചെയ്യണം അതായത് അതിൻ്റെ ഊക്കമോഴ്സ് നമുക്ക് ഷോപ്പിംഗൈയുടെ അത്ര ഈസിയായിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്നില്ല കോൺഫിയർ ചെയ്യാൻ പറ്റുന്നതില ഒന്നും അറിയാത്ത ഒരാളൊന്ന് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവുന്നതല്ല ബട്ട് നിങ്ങൾക്കും പഠിച്ചെടുക്കാൻ പറ്റും അതെന്താണെന്നുള്ളത് ഇവിടെ ഊക്കോമോസിൻ്റെ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഓപ്പൺ സോഴ്സ് സോഴ്സാണ് നമുക്കിത് ഫ്രീ ആയിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് മാസം രണ്ടായിരം രൂപ വെച്ച് കൊടുക്കേണ്ട ബട്ട് ഡെഫിനറ്റ്ലി നമുക്കൊരു സെർവറിൻ്റെ സപ്പോർട്ട് വേണം സെർവർ നമ്മൾ ഒരു വർഷത്തേക്ക് മറ്റോ അയ്യായിരമോ ആറായിരമോ അല്ലെങ്കിൽ ഏഴായിരമോ കൊടുത്ത് നല്ലൊരു സെർവർ പർച്ചേസ് ചെയ്യുക അതിലേക്ക് വേർഡ് പ്ലസ് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഊക്കമോസ് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഊക്കമോസിലും ഈ പറഞ്ഞ ഫംഗ്ഷനാലിറ്റീസും ഫീച്ചേഴ്സും ഉണ്ട് ബട്ട് വേറെ ലെവലിലായിരിക്കും ഉണ്ടാവുക ഡിഫറൻസസ് ഉണ്ടാവും പക്ഷേ നമുക്ക് എപ്പോഴും ഷോപ്പിഫൈ ഒരാൾക്ക് അഫോർഡബിളായി എന്ന് വരത്തില്ല അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഊ കോമേഴ്സ് ചെയ്യാൻ പറ്റും ബട്ട് ഡെഫിനറ്റ്ലി ഊ കോമേഴ്സും ഷോപ്പിഫയും എൻ്റെ എല്ലാ ക്ലയൻസിനെയും ഞാൻ റെഫർ ചെയ്യുന്നതാണ് അത് അവരുടെ ബിസിനസ്സിനനുസരിച്ചാണ് ഓരോരുത്തരും ഏത് പ്ലാറ്റ്ഫോമിലേക്ക് പോകണം എന്ന് ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഊ കോമേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ വേറെ എക്സ്പെൻസസ് ഇല്ല എന്ന് മീനിങ് ഇല്ല നിങ്ങൾക്ക് മന്ത്ലി റെക്കറിങ് ചാർജസ് ഇല്ല അതാണ് ഇതിനകത്ത് മീൻ ചെയ്യേണ്ടത് ഓരോ മാസവും നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്ത് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇ ഇല്ല ആൻഡ് ഈ വീഡിയോ ഇവിടെ എൻ്റെയാണ് നിങ്ങൾക്ക് ഷോപ്പിഫൈയെ കുറിച്ചാണെങ്കിലും ഇ കൊമേഴ്സിനെ കുറിച്ചാണെങ്കിലും കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുക അതോടെ ഈസി ഇ കൊമേഴ്സിൻ്റെ കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് യു ക്യാൻ ടോക്ക് അബൌട്ട് ദാറ്റ് ഓക്കെ ആൻഡ് താങ്ക് യു താങ്ക് യു ഐ വിൽ കം ഇൻ അനദർ വീഡിയോ വിത്ത് അനദർ പ്ലാറ്റ്ഫോംസ് ഓർ ഇ കോമേഴ്സ് ഇ കൊമേഴ്സ് സൊല്യൂഷൻസ് താങ്ക് യു ആൻഡ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും വേറെപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓൾസോ പ്രസ് ദ ലൈക്ക് ബട്ടൺ ആ ലൈക്ക് ബട്ടൺ പ്രെസ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക ബിക്കോസ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു വാല്യൂ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതേ ഇൻട്രസ്റ്റുള്ള മറ്റൊരാളിലേക്ക് അത് പോകാൻ നിങ്ങളുടെ ലൈക്ക് കൊണ്ട് കാരണമാവും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിലൊരു വാല്യൂ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഫാ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബിക്കോസ് അത് നിങ്ങൾ മറ്റൊരാൾക്ക് ഒരു പ്രചോദനമാവും അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അത് നിങ്ങൾക്ക് അതും മറ്റുള്ളവർക്കൊരു പ്രചോദനമാവും എന്നെ കൊണ്ട് എന്നെ ഇനി തുടർന്നും കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ സോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക്